നമസ്കാരം. നമ്മൾ എ സി ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും മൈലേജ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് ജസ്റ്റ് നോക്കാം. എ സിയുടെ മോഡ് എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നമ്മൾ എ സി ഇട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ, നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് വെയിലത്തൊക്കെയാണ് വന്നെടുക്കുന്നതെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ എ സി ഇട്ട് വണ്ടിക്കകത്ത് കയറി ഇരിക്കാതെ വണ്ടിയുടെ ഡോറിന്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് താത്തിട്ട് എ സി ഒക്കെ ഇട്ട് ശകലം നേരം കഴിഞ്ഞിട്ട് വണ്ടിക്കകം തണുത്തതിന് ശേഷം മാത്രം വണ്ടിക്കകത്ത് കയറുക. കാരണം വണ്ടി അടച്ചിട്ട് ഈ കിടക്കുവാണെങ്കിൽ ഈ വെയിലിന്റെ ചൂടൊക്കെ അടിച്ചിട്ട് ഡാഷ് ബോർഡിന്റെയും സീറ്റ് കവറിന്റെ ഒക്കെ മെല്ലും അതിന്റെ ഒരു ചെറിയ കെമിക്കലൊക്കെ ഫോം ചെയ്ത് വണ്ടിക്കകത്ത് എപ്പോഴും പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. വണ്ടി തണുത്തതിന് ശേഷം മാത്രം വണ്ടിക്കകത്ത് കയറുക. എന്റെ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ എ സി ഉപയോഗിച്ചിട്ട് ഈ റീസർക്കുലേഷന്റെ മോഡ് ഓൺ ആക്കിയിട്ടിട്ട് വേണം വണ്ടി ആദ്യമേ ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ആവശ്യത്തിനുള്ള തണുപ്പായി കഴിയുമ്പോൾ ഈ റീസർക്കുലേഷൻ മോഡങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നീട് നമ്മുടെ ഫ്രഷ് എയർ മോഡിൽ തന്നെ വണ്ടി ഉപയോഗിക്കുക. കാരണം നമ്മുടെ വണ്ടിക്കകത്ത് യാത്രക്കാരുടെ ഒക്കെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റീസർക്കുലേഷൻ മോഡിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവൊക്കെ വണ്ടിക്കകത്ത് തന്നെ തങ്ങി നിൽക്കും, പുറത്തെ എയർ കയറത്തില്ല. അങ്ങനെ നമുക്ക് വണ്ടിക്കകത്ത് ഓക്സിജന്റെ കുറവ് വരും, ഈർപ്പം കൂടുതലുണ്ടാകും, ഗ്ലാസ്സിലൊക്കെ മിസ്റ്റ് പിടിക്കാൻ സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ റീസർക്കുലേഷൻ മോഡ് എപ്പോഴും ഇട്ട് ഉപയോഗിച്ചാൽ. അത് നമുക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും കണ്ടിന്യൂസ് ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ മിക്കവരും ചോദിക്കാറുണ്ട് എ സി ഇട്ടാൽ മൈലേജ് കുറയുമോ, അല്ലെങ്കിൽ എ സിയിൽ ഒന്നിലിടുമ്പോഴാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ നാലിലിട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറവ് വരുമോ. ശരിക്കും പറഞ്ഞാൽ എ സിയുടെ ഫാനിന്റെ സ്പീഡ് ഒന്നിലിട്ട് നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ശകലം കൂടി മൈലേജ് കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എ സിയുടെ ഫാനിന്റെ സ്പീഡ് ഒന്നിലിട്ടാലും നാലിലിട്ടാലും എ സി വർക്ക് ചെയ്യുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ്. എഞ്ചിൻ വർക്ക് ചെയ്യുന്നു, എ സി വർക്ക് ചെയ്യുന്നത് എല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഒന്നിലിട്ടാല് എ സി കംപ്രസർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കട്ട് ഓഫ് ആകാറുണ്ട്. പക്ഷെ നാലിലിട്ട് കഴിഞ്ഞാൽ എ സി ഫുൾ ടൈം എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ നോർമൽ യാത്രയൊക്കെ ഉള്ളെങ്കിൽ എപ്പോഴും ഒന്നിൽ തന്നെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ രണ്ടിൽ തന്നെ ഇട്ട് കൊടുത്ത് യാത്ര ചെയ്യുവാണെങ്കിൽ ഒരു ശകലം കൂടെ ഫ്യൂവല് നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷെ വർക്കിംഗ് എല്ലാം ഒരുപോലെയാണ്. ആകെപ്പാടെ നമുക്ക് വ്യത്യാസം വരുന്നത് എ സി വർക്ക് ചെയ്യുന്ന സമയത്തിലുള്ള വ്യത്യാസം. ഒന്നിലിടുമ്പോൾ എ സി കംപ്രസർ എ സി വർക്ക് ഓണായി, ചില കഴിയുമ്പോൾ എ സി കംപ്രസർ തന്നെ ഓഫാക്കും, പിന്നെയും ഓണായി, പിന്നെയും ഓഫാക്കും. അങ്ങനൊരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നാലിലിടുവാണെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് പരിധിയിൽ കൂടുതൽ തണുപ്പായി ഓവർ കൂളിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ എ സി കട്ട് ഓഫ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും ഫ്യൂൽ എഫിഷ്യൻസി നോക്കി ഓടിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒന്നിലോ രണ്ടിലോ ഇട്ട് തന്നെ ഓടിക്കുക.